ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ആറാം ക്ലാസ് താരിഹുൽ ഇസ്ലാമിലെ അൽ വഹദത്തുൽ ഹാദിയ അഷ്റ പതിനൊന്നാമത്തെ പാഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്താണ് പാഠത്തിന്റെ പേര്? വസാദഹു ബഷ്തതം ഫിൽ ഇൽമി വൽ ജിസ്മി. വസാദഹു ബഷ്തതം ഫിൽ ഇൽമി വൽ ജിസ്മി. അറിവിലും ശരീരത്തിലും അവൻ തന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു എന്ന അർത്ഥം വരുന്ന പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബനു ഇസ്രായീലിൽ ദോഷങ്ങൾ കൂടുകയും അവർ ചില നബിമാരെ വധിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു. തൽഫലമായി ശത്രുക്കളായ അമാലിക്ക സമൂഹം അവരെ ആക്രമിച്ചു, താബൂത്ത് പിടിച്ചെടുത്തു. പ്രവാചകന്മാരുടെ തിരുശേഷിപ്പുകളടങ്ങിയ ആ താബൂത്ത് അവർക്ക് സമാധാനവും അനുഗ്രഹവുമായിരുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ശംവീൽ അലൈഹിസ്സലാമിനെ അവരുടെ നബിയായി നിയോഗിച്ചു. അമാലിക്കയോട് യുദ്ധം ചെയ്യാൻ ജ്ഞാനിയും ശക്തനുമായ തോലൂത്തിനെ രാജാവായും നിശ്ചയിച്ചു. താബൂത്തിൻ്റെ തിരിച്ചുവരവായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ തെളിവ്. താബൂത്ത് അധീനപ്പെടുത്തിയതു മുതൽ അമാലിക്ക സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. അതിനെ ദുശ്ശകനമായി കണ്ട അവർ ഒരു കാള വണ്ടിയിൽ അത് കയറ്റിവിട്ടു. മലക്കുകൾ കാളകളെ തെളിയിച്ചു ഇസ്രായേലരുടെ അടുത്തെത്തിച്ചു. അപ്പൊ എന്താണ് ഈ താബൂത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ഇസ്രായേലരുടെ വിശുദ്ധ പേടകം. ഇസ്രായേലരുടെ വിശുദ്ധ പേടകമാണ്. അപ്പം അത് അമാലിക്കാര് അവരുടെ ദുശ്ശകുനമായിട്ട് കണ്ടു. അവർക്ക് അമാലിക്ക സമൂഹത്തിലെ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. അപ്പം അവരെന്ത് ചെയ്ത്? അതൊരു കാളവണ്ടിയിൽ കയറ്റിവിട്ടു. മലക്കുകൾ കാളകളെ തെളിയിച്ചു ഇസ്രായേലരുടെ അടുത്തെത്തിച്ചു. മനസ്സിലാക്കുക, അമാലിക്ക എന്ന് പറഞ്ഞാൽ പ്രാചീന സിറിയയിലെ നാടോടി ഗോത്രങ്ങളാണ്. സിറിയയിലെ നാടോടി ഗോത്രങ്ങളാണ് അമാലിക്ക. തോലൂത്ത് എന്ന ഇസ്രായേലരുടെ രാജാവ്, ജാലൂത്ത് അമാലിക്കിലെ രാജാവ്. അമാലിക്കരുടെ രാജാവാണ് ജാലൂത്ത്, ഇസ്രായേലരുടെ രാജാവാണ് തോലൂത്ത്. മനസ്സിലാക്കുക, യുദ്ധം ആരംഭിച്ചപ്പോൾ അമാലിക്ക രാജാവായ ജാലൂത്ത് പോർവിളി നടത്തി. തോലൂത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ദാവൂദ് അലൈഹിസ്സലാം അവനോട് ഏറ്റുമുട്ടുകയും വധിക്കുകയും ചെയ്തു. ജാലൂത്തിനെ ദാവൂദ് അലൈഹിസ്സലാമാണ് വധിച്ചത്. തോലൂത്ത് തന്റെ മകളെ ദാവൂദ് അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് രാജാധികാരവും വിട്ടുകൊടുത്തു. ഈ സംഭവത്തോടെ പ്രസിദ്ധനായ ദാവൂദ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനാക്കി, സബൂർ എന്ന വേദഗ്രന്ഥം നൽകി. ദാവൂദ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സബൂർ എന്ന വേദഗ്രന്ഥം നൽകി. 40 കൊല്ലം അദ്ദേഹം ഭരണം നടത്തി. 40 കൊല്ലമാണ് ദാവൂദ് അലൈഹിസ്സലാം ഭരണം നടത്തിയത്. ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ പ്രദേശം. ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപ്രദേശം. പർവ്വതങ്ങളെയും പക്ഷികളെയും അല്ലാഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. പർവ്വതങ്ങളെയും പക്ഷികളെയും അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അവ ദാവൂദ് അലൈഹി ഇസ്ലാമിനൊപ്പം തസ്ബീഹ് ചൊല്ലി. അവ പക്ഷികളും പർവ്വതങ്ങളൊക്കെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനൊപ്പം തസ്ബീഹ് ചൊല്ലി. ഇരുമ്പിനെ അല്ലാഹു തആല മെഴുകുപോലെ മൃദുലമാക്കി കൊടുത്തു. അതുപയോഗിച്ച് ഭാരം കുറഞ്ഞ പടയങ്കികളും മറ്റും നിർമ്മിച്ചു ദാവൂദ് അലൈഹിസ്സലാം. 100 വയസ്സ് പ്രായമായപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം വഫാത്തായി. 100 വയസ്സ് വരെ ജീവിച്ചു ദാവൂദ് നബി അലൈഹിസ്സലാം. ഭരണ തലസ്ഥാനമായ ബൈത്തുൽ മുഖദ്ദസ് പട്ടണത്തിലായിരുന്നു വഫാത്ത്. അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നത് മകൻ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൽപ്പനപ്രകാരം പക്ഷികൾ ചിറകു വിരിച്ചു ജനങ്ങൾക്ക് തണൽ നൽകി. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ ബൈത്തുൽ മുഖദ്ദസിൽ അടക്കം ചെയ്തു.
ബൈത്തുൽ മുഖദ്ദസിലാണ് ദാവൂദ് നബി ഇസ്ലാമിൻ്റെ ജനാസ അടക്കം ചെയ്തത്. 100 വയസ്സ് പ്രായമായപ്പോഴാണ് ദാവൂദ് നബി ഇസ്ലാം വഫാത്തായത്. മനസ്സിലാക്കുക, പാഠഭാഗം നന്നായി മനസ്സിലാക്കാം. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം ഇവിടെ നക്രഹ് വ നഫ്ഹും വായിച്ച് മനസ്സിലാക്കാൻ, താബൂത്ത് എന്താണ്, അമാലിക്ക എന്താണ്, തോലൂത്ത് എന്താ, ജാലൂത്ത് എന്താ ഒക്കെ ഇവിടെ പറയുന്നുണ്ട് മനസ്സിലാക്കാം. അടുത്ത നജുബ് കലിമാത്ത് വാഹിദ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഷംവീൽ അലൈഹി ഇസ്ലാമിനെ നബിയായി നിയോഗിച്ചു ആരിലേക്ക്, ആരിലേക്കാണ് നബിയായി നിയോഗിച്ചത്, ആരിലേക്കാണ്, ബനു ഇസ്രായേലിലേക്കാണ്, ബനു ഇസ്രായേലിലേക്കാണ് ഷംവീൽ അലൈഹി ഇസ്ലാമിനെ നബിയായി നിയോഗിച്ചത്. അടുത്തത് ജാലൂത്തിനെ വധിച്ചത് ആര്, ജാലൂത്തിനെ വധിച്ചത് ദാവൂദ് അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം. അപ്പൊ അതൊക്കെ പേരൊക്കെ തെറ്റാതെ നോക്കി എഴുതല്ലാരും പാഠഭാഗത്തിൽ. അടുത്ത് തന്റെ മകളെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു ആര്, ആരാണ്, തോലൂത്ത്, തോലൂത്ത്, തോലൂത്താണ് മാറിപ്പോയത്. ജാലൂത്തിനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം വധിച്ചു, തോലൂത്ത് തന്റെ മകളെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അടുത്തത് ദാവൂദ് അലൈഹി ഇസ്ലാം എത്ര വർഷം വരെ ഭരണം നടത്തി, എത്ര വർഷമാണ്, 40 കൊല്ലം, 40 കൊല്ലമാണ്, 40 വർഷം ഭരണം നടത്തി ദാവൂദ് നബി അലൈഹി ഇസ്ലാം. ദാവൂദ് നബി അലൈഹി ഇസ്ലാം വഫാത്താകുമ്പോൾ വയസ്സ് എത്ര, 100 വയസ്സ്, 100 വയസ്സാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം വഫാത്താകുമ്പോൾ. അടുത്തത് ദാവൂദ് നബി അലൈഹി ഇസ്ലാം എവിടെ വെച്ച് വഫാത്തായി, എവിടെയാണ്, ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ് വഫാത്തായത്, ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് വഫാത്തായി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കബറടക്കപ്പെട്ടത് എവിടെയാണ്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കബറടക്കപ്പെട്ടതും ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് തന്നെ, ബൈത്തുൽ മുഖദ്ദസിൽ തന്നെയാണ്. അപ്പൊ അത് എഴുതുക മനസ്സിലാക്കുക, ബൈത്തുൽ മുഖദ്ദസ്. അടുത്തെന്താ നജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അള്ളാഹു തആല ബനു ഇസ്രായേലിനെ ശിക്ഷിക്കാൻ കാരണമെന്ന്, എന്തായിരുന്നു കാരണം, ഇവിടെ പാഠത്തിന്റെ ആദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ബനു ഇസ്രായേലിൽ ദോഷങ്ങൾ കൂടുകയും അവർ ചിലർ നബിമാരെ വധിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു തആല അവരെ ശിക്ഷിച്ചു, അള്ളാഹു തആല അവരെ ശിക്ഷിക്കാൻ കാരണം അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എഴുതുക. അടുത്ത തോലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു എന്തിന്, എന്തിനാണ്. അപ്പതാ അമാലിക്കയോട് യുദ്ധം ചെയ്യാൻ ജ്ഞാനിയും ശക്തനുമായ തോലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു, അമാലിക്കയോട് യുദ്ധം ചെയ്യാനാണ് തോലൂത്തിനെ രാജാവായി നിശ്ചയിച്ചത്, മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് താബൂത്ത് അധീനപ്പെടുത്തിയ അമാലിക്ക സമൂഹത്തിന് എന്ത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചത്. താബൂത്ത് അധീനപ്പെടുത്തിയത് മുതൽ അമാലിക്ക സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു, അമാലിക്ക സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. താബൂത്ത് ഇസ്രായേലിലേക്ക് തിരിച്ചു കിട്ടിയത് എങ്ങനെ, തിരിച്ചു കിട്ടിയത് എങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. താബൂത്തിനെ, ഇവിടെ അതിനെ എന്നാണ്, താബൂത്തിനെ ദുശ്ശകുനമായി കണ്ട, താബൂത്തിനെ ദുശ്ശകുനമായി കണ്ട അമാലിക്ക സമൂഹം, താബൂത്തിനെ ദുശ്ശകുനമായി കണ്ട അമാലിക്ക സമൂഹം ഒരു കാളവണ്ടിയിൽ അത് കയറ്റിവിട്ടു. മലക്കുകൾ കാളകളെ തെളിച്ചു ഇസ്രായേലരുടെ അടുത്തെത്തിച്ചു. അങ്ങനെയാണ് താബൂത്ത് ഇസ്രായേലിൽ എത്തിയത്. അപ്പം വോയിസ് കേട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. താബൂത്തിനെ ദുശ്ശകുനമായി കണ്ട അമാലിക്ക ഒരു കാളവണ്ടിയിൽ അത് കയറ്റിവിട്ടു. മലക്കുകൾ കാളവണ്ടി തെളിച്ചു ഇസ്രായേലിലേക്ക് എത്തിച്ചു. അടുത്തത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണപ്രദേശം ഏതായിരുന്നു, ഏതായിരുന്നു. ഐക്ക, ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപ്രദേശം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണപ്രദേശം ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപ്രദേശം. അടുത്തത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്ത് ദിവസമുണ്ടായ ഒരു അത്ഭുതം, എന്തായിരുന്നു അത്ഭുതം. അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു അത്. മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറകു വിരിച്ച് ജനങ്ങൾക്ക് തണൽ നൽകി. അതാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന്റെ ദിവസം ഉണ്ടായ ഒരു അത്ഭുതം, മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത തഹസീസാണ്, പ്രവർത്തനാണെന്നാണ്. മഹാനായ ദാവൂദ് അലൈഹി ഇസ്ലാം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കിയിട്ട് ഒരു പാരഗ്രാഫൊക്കെ എഴുതി മനസ്സിലാക്കുക. അപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാം എന്ന് ക്രോമിലൊക്കെ അടിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കഴിയും.
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇതങ്ങനെ മനസ്സിലാക്കി എഴുതാൻ കഴിയാത്തവരുടെ പാഠഭാഗത്ത് തന്നെ മനസ്സിലാക്കിയിട്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്? ഈ പാഠത്തു നിന്നുള്ള ഭാഗങ്ങളൊക്കെ ചുരുക്കി എഴുതി കൊടുക്കുക ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇസ്രായേലിലേക്ക് അള്ളാഹു തആല ശംവീൽ അലൈഹി ഇസ്ലാമിനെ നബിയായി നിയോഗിച്ചു. അമാലിക്കയോട് യുദ്ധം ചെയ്യാൻ രാജാവായി തോലൂത്തിനെ നിശ്ചയിച്ചു. താബൂത്തിൻ്റെ തിരിച്ചു വരവായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ തെളിവ്. അമാലിക്ക രാജാവായ ജാലൂത്ത് പോർവിളി നടത്തി. തോലൂത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവരുമായി ഏറ്റുമുട്ടി ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു. തോലൂത്ത് തൻ്റെ മകളെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് രാജാധികാരവും വിട്ടുകൊടുത്തു. ഈ സംഭവത്തോടെ പ്രസിദ്ധനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പ്രവാചകനാക്കി സബൂർ എന്ന വേദഗ്രന്ഥം നൽകി. 40 കൊല്ലം അദ്ദേഹം ഭരണം നടത്തി. ഐക്ക മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശം. പർവ്വതങ്ങളും പക്ഷികളും അള്ളാഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അവ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനൊപ്പം തസ്ബീഹ് ചൊല്ലി. ഇരുമ്പിനെ അള്ളാഹു തആല മെഴുകുപോലെ മൃദുലമാക്കി കൊടുത്തു. അതുപയോഗിച്ച് ഭാരം കുറഞ്ഞ പടയങ്കികളൊക്കെ നിർമ്മിച്ചു. 100 വയസ്സ് പ്രായമായപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാം വഫാത്തായി. ഭരണ തലസ്ഥാനമായ ബൈത്തു മുഖദ്സ് പട്ടണത്തിലായിരുന്നു വഫാത്ത്. ഭരണപ്രദേശമായ ബൈത്തു മുഖദ്സ് പട്ടണത്തിലായിരുന്നു വഫാത്ത്. അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു അത്. അന്ന് മകൻ്റെ കൽപ്പന പ്രകാരം, മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറക് വിരിച്ച് ജനങ്ങൾക്ക് തണൽ നൽകിയിരുന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ ബൈത്തുൽ മുഖദ്ദസിൽ അടക്കം ചെയ്തു. ഇത്രയാക്കിയിട്ട് നമുക്കൊരു പാരഗ്രാഫ് അവിടെ എഴുതി തയ്യാറാക്കാം. അപ്പം ഇങ്ങനെയുള്ള നബിമാരെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ടൊക്കെ കേട്ട് പഠിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ്. എല്ലാവരും അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത്രയാണ് 11-ാമത്തെ പാഠമായ വസാദഹു ബസ്തത്വം ഫിൽ ഇൽമി വൽ ജിസ്മി എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.